ഹാലലുയ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്. അവിടുന്ന് മാത്രമാണ് പരിശുദ്ധനിൽ പരിശുദ്ധനായവൻ. ആരാധ്യൻ യേശു പരാ അണയുന്നു നിൻ സവിധേ തേജസ്സേഴും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ. അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് എന്നോട് അരുളി ചെയ്ത എൻ്റെ പൊന്നേശുവേ, എൻ്റെ വിശ്വാസം അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ അവിടുന്ന് എന്നെ ഇടയാക്കണമേ. എൻ്റെ ആകുലതകൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ ദുഃഖഭാരങ്ങൾ എല്ലാം എന്നെ അലട്ടുമ്പോൾ കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു. എനിക്ക് ആശ്വാസമായി അവിടുന്ന് എന്നിൽ നിറയണമേ. അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. കർത്താവേ, ഞാൻ അർപ്പിക്കുന്ന എൻ്റെ സ്തോത്രങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സ്വീകാര്യമായിരിക്കണമേ. അങ്ങയുടെ വാക്കുകൾ എനിക്കെത്ര മധുരമാണ്! അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. ഹാലലൂയ. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്നിൻ ഹൃദയം. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്നിൻ ഹൃദയം. സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ.
തിരുക്കരങ്ങളിൽ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നാഥ. അവിടെ നിന്നെ നയിക്കണമേ. അങ്ങയുടെ ആണിപ്പാടേറ്റ കരങ്ങൾ നീട്ടി അവിടെ നിന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ, പരിപാലനയുടെ, കാരുണ്യത്തിൻ്റെ കീഴിൽ അവിടെ നിന്നെ നിലനിർത്തണമേ. എന്നെ കരം പിടിച്ച് വഴി നടത്തണമേ. സകല സ്തുതിയും മഹത്വവും ആരാധനയും ഇന്നും എന്നേക്കും ഈശോയ്ക്ക് മാത്രം. ആമേൻ.